നിങ്ങളീ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും കൂടാതെ പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ പൊതുവിൽ സഹൃദയന്മാരായ ഉത്രട്ടാതി നാളുകാർ കലാവാസനയുള്ളവരായിരിക്കും സഹജീവികളിൽ അസമത്വം ദർശിക്കാതെ അവരോട് സഹകരിക്കുന്ന സ്വഭാവക്കാരായ ഇവർക്ക് അന്യരെ ദ്രോഹിക്കണമെന്നോ അപകടപ്പെടുത്തണമെന്നോ ഉള്ള ചിന്ത അശേഷമുണ്ടായിരിക്കില്ല ലോകവിവരം നേടുന്നതിനും ആ അറിവ് വിനിയോഗിക്കുന്നതിലും ഇവർ സമർത്ഥന്മാരായിരിക്കും വിദ്യാഭ്യാസപരമായി ഉന്നത നിലയിലല്ലെങ്കിലും ഇവർക്ക് വിദ്യാസമ്പന്നരെ പോലെ കാര്യബോധം പ്രകടിപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കും പിതാവിനെക്കുറിച്ച് അഭിമാനികളായ ഇവർ വലിയ പിതൃഭക്തരുമായിരിക്കും ഇങ്ങനെയാണെങ്കിലും പിതാവിൽ നിന്നും നല്ല രീതിയിലുള്ള അനുഭവങ്ങളൊന്നും ലഭിക്കാനുള്ള യോഗം കാണുന്നില്ല നിസ്സാര കാര്യങ്ങളിൽ പോലും അന്യരോട് പിണങ്ങുന്ന പ്രകൃതമാണ് ഇവരുടേത് എന്നാൽ ഈ പിണക്കത്തിന് ഒരിക്കലും ദീർഘായുസ് ഉണ്ടായിരിക്കില്ല ഇഷ്ടപ്പെടുന്നവരെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന ഇവർ പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വികാരം നേരെ വിപരീതമായിരിക്കും ജനിച്ച നാടും വീടും വിട്ട് വിദേശവാസത്തിലും വിദേശ സഞ്ചാരത്തിലുമായിരിക്കും ഇവരുടെ ജീവിതകാലം കൂടുതലും കഴിയേണ്ടി വരുന്നത് അനുഗ്രഹീതമായ ആരോഗ്യനിലയാണ് ഉത്രട്ടാതി നാളുകാർക്കുള്ളത് അലസത എന്ന സ്വഭാവം ഇവരിൽ ദർശിക്കാൻ പോലും കഴിയില്ല അസാമാന്യമായ കർമ്മകുശലത ഇവരുടെ ഒരു സവിശേഷത തന്നെയാണ് നിരാശാബോധത്തിന്റെ ലാഞ്ചനം പോലും പ്രകടിപ്പിക്കാത്ത ഇവർ ഏർപ്പെടുന്ന കാര്യത്തിൽ നിന്നും പിന്തിരിയുന്നവരല്ല 17 വയസ്സിന് ശേഷം ഇവർ സ്വതന്ത്രരും തൻകാര്യം നോക്കുന്നവരുമായി തീരുന്നു ബന്ധുക്കളാൽ അഭിമാനിക്കത്തക്ക വക പലതും കൈമുതലായുള്ള ഇവർക്ക് പുരോഗതിക്കുള്ള കൂടുതൽ സാധ്യത വിവാഹത്തിന് ശേഷമാണ് മനസ്സിനിണങ്ങിയതും ഗൃഹഭരണ സാമർഥ്യമുള്ള സ്ത്രീകൾ ഭാര്യമാരായി വരുന്നത് കൊണ്ട് തന്നെ ഇവരുടെ ദാമ്പത്യ ജീവിതം തികച്ചും സൗഭാഗ്യ സമ്പൂർണമായിരിക്കും സന്താനങ്ങളെ കൊണ്ടുള്ള നന്മയും ഇവർക്ക് പ്രതീക്ഷിക്കാൻ വകയുണ്ട് ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കാത്ത ഇവർ ഏതെങ്കിലും രോഗം പിടിപെടുമ്പോൾ മാത്രമാണ് അതിനെക്കുറിച്ച് പരിഗണിക്കുന്നത് തന്നെ ഉദരരോഗം അർശസ് വാദം വായുക്ഷോഭം ഇവയിലേതെങ്കിലും ആയിരിക്കും ഈ നാളുകാരെ ബാധിക്കുന്ന രോഗം ഉത്രട്ടാതി നാളിൽ ജനിച്ച സ്ത്രീകൾ അന്യരോട് വളരെ മാന്യമായി മാത്രമേ പെരുമാറുകയുള്ളൂ ഔദ്യോഗിക മണ്ഡലത്തിൽ ഇവർക്ക് അസാമാന്യമായ കഴിവുകൾ കൊണ്ട് വളരെ ശോഭിക്കാൻ കഴിയും അനുഗ്രഹീതമായ നിലയിൽ തന്നെ ഇവർക്ക് സന്താന സൗഭാഗ്യവും ഉണ്ടായിരിക്കും ചുരുക്കത്തിൽ കുടുംബത്തിൽ മുഴുവൻ പ്രഭ വിതറുന്ന ഒരു പൊൻവിളക്കായിരിക്കും ഇവർ